ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഷാജീസ് കോർണറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അടുക്കളവരെത്തുന്നില്ല, ഇവിടെ തുടങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ അടുക്കളയിൽ കയറിയിരിക്കുന്നത്. കിച്ചു കൂടെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിരിക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് എപ്പിസോഡിലേക്ക് കയറാൻ പോകും. അയലാ വറുത്തതില്ല, കരുമീൻ പൊരിച്ചതില്ല, ഉടമ്പുളിത്ത് വെച്ച നല്ല ചെമ്മീൻ കറിയുമില്ല, ഒന്നുമില്ല. കാരണം ഞങ്ങൾക്ക് നോമ്പാണ്, ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്. അമ്പലത്തിൽ പോകണം. അപ്പൊ സവാള വെച്ചിട്ടാണ് എന്താണ് ചെയ്യാൻ പോകുന്നത്? സവാള വെച്ചിട്ടല്ലോ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചാ. ആ ഉരുളക്കിഴങ്ങ് കറി, ഉരുളക്കിഴങ്ങ് കറി വെച്ചാൽ റയറാണ്. അത് സെൽഫി എടുക്കണം എന്തായാലും. വീട്ടിലുണ്ടാക്കാത്ത കറിയാണ്, ഞങ്ങളുടെ ദേശീയ കറിയാണ് ഉരുളക്കിഴങ്ങ് സവാള. അപ്പൊ എന്തായാലും നമുക്ക് എപ്പിസോഡിൽ കിടക്കാം. എപ്പിസോഡിൽ കിടക്കുന്ന മുമ്പ് നമ്മള് ഇന്നലെ നമ്മുടെ പപ്പീസിന്റെ കാര്യം പറഞ്ഞ് പപ്പീസിനെ കൊടുക്കാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞ്. അപ്പൊ എല്ലാവരും വന്ന് പപ്പീസിനെ ഇവിടുന്ന് കളക്ട് ചെയ്ത് പോകുന്നുണ്ട്. പപ്പീസിനെ കളക്ട് ചെയ്ത് പോയവരെല്ലാവരും അതിന്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അറിയിക്കണം. തീർച്ചയായിട്ടും എന്റെ നമ്പർ കൊടുത്തുണ്ട് എല്ലാവർക്കും, തീർച്ചയായിട്ടും വിളിക്കുക. പപ്പീസിന് എന്ത് ഏത് രീതിയിൽ ബുദ്ധിമുട്ട് വന്നാലും ഞങ്ങൾ വിളിക്കാം അല്ലേ. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചാ വിളിക്കും. എനിക്ക് ഒരു ലോഡ് പണിയെടുക്കുന്നുണ്ട്. രാവിലെ ചായക്ക് ഉണ്ടാക്കണം, ചോറ് വെച്ചിട്ടുണ്ട്. ചോറ് കാണിച്ചു, ചോറ് കാണിക്കണ ക്യാമറ ട്രൈപോഡിൽ വെച്ചേക്ക്. അതും റയറാണ്ട, ചോറ് കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ ഒരു സെൽഫി എടുത്തോളാം കാണിക്കണമെങ്കിൽ. താരത്തിലേക്ക് കിടക്ക്, കുഞ്ഞുങ്ങളൊക്കെ പോയില്ലേ? ആ കുഞ്ഞുങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റേതായിട്ടുള്ള സങ്കടം ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ടാറ്റ കൊടുക്കണൊക്കെ മറ്റേ ആകാശ സൂതിയിലെ പോയി വൈദേഹിപ്പോ. അത് പാട്ട് പോലെ പോയല്ല, അറിയാൻ പാടില്ലെങ്കിൽ പാടില്ല, പാട്ട് പോലെ. അത് അലയും കാറ്റും ശ്രദ്ധയും എല്ലാം മാറ്റണം. വാത്സല്യത്തിലെ പാട്ട്, വാത്സല്യം. അപ്പൊ അതും ഇതുപോലെ പിരിഞ്ഞു പോകുമ്പോഴല്ലേ പാടണം. അത് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ മെയിൻ ആയിട്ട് റാണീനെ ഉണ്ട് കാണിക്കാൻ പോണം. റാണിയുടെ ഒന്ന് ബ്രഷ് ചെയ്യണം, അവള് പിന്നെ കുളിപ്പിക്കണം. ഒരു ഫാമിലി വരും പറഞ്ഞിട്ടുണ്ട്, പാലായിൽ നിന്ന് തന്നെയാണ് അവര്. എന്നോട് ചോദിച്ചു, അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നിപ്പോ ഞാൻ വെയിറ്റ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ വന്നിട്ട് പപ്പീൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞത്. അപ്പൊ അവര് വന്നോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവര് വരുന്നപ്പോഴും ഞങ്ങൾക്ക് ഈ എപ്പിസോഡിന്റെ തുടക്കമൊക്കെ നിർത്തിട്ട് ഒന്ന് കുളിച്ചു മിടുക്കാമോ അല്ലേ? എച്ചു ആ ടൈമിലൊന്നും റെഡിയാവുമില്ല. അപ്പൊ എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് റാണിയെ കുളിപ്പിക്കണതാണ്. കുളിപ്പിക്കുമല്ല, എല്ലാം ക്ലീൻ ചെയ്ത് അവളുടെ രോമമൊക്കെ കളഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്ത് സംഭവം. ഒരു ഒരു കോമഡി ഉണ്ടായിരുന്നു ഇവിടെ കഴിഞ്ഞ ഞായറാഴ്ച. ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്, ഒരു ഡോക്ടറാണ്. അപ്പൊ ഡോക്ടർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടറിന്റെ കൂടെ എന്റെ ഒരു ഇളയച്ചൻ എന്ന് പറയാ, ഇളയച്ച വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വന്ന് ഡോക്ടറും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കുട്ടികളെയൊക്കെ ഇവരെ കാണിക്കണമെന്ന് വന്നിട്ട് ഡോക്ടറായിട്ട് ഇവിടെ വന്ന് കാണാൻ വന്നപ്പോ മുകളിൽ നമ്മുടെ പൂച്ചക്കുട്ടന്മാരെ കണ്ട്. പൂച്ചക്കുട്ടന്മാരെ കണ്ടപ്പോഴത്തേക്കും വാപ്പിച്ചു പറഞ്ഞു, സാജു നമ്മുടെ രണ്ട് പേർഷ്യൻകാരുടെ കൂടെ ഇതുപോലെ തന്നെ ഇരിക്കുന്നത്. രണ്ട് പേർഷ്യൻകാറ്റ് ഉണ്ട്. അപ്പൊ ഇത് എന്ത് പൂച്ചയാന്ന് വെച്ചപ്പോ ചേട്ടി പറഞ്ഞു ഇത് പേർഷ്യൻകാറ്റാന്ന് പറഞ്ഞു. ഇതുപോലെ രണ്ടെണ്ണം ഉണ്ട് കൊടുക്കാനിട്ടേക്കണെന്ന് പറഞ്ഞു. അവർക്ക് വേണ്ട, കൊണ്ടുപോണം പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ ചേട്ടി ആണോ, അയ്യോ അങ്ങനെ കളയാൻ വെച്ചേക്കാണ് തന്നേക്ക്, നമുക്ക് നോക്കാം ഇവിടെ അവരുടെ കൂടെ നിർത്താലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ആള് ഇപ്പൊ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാസ്ക്കറ്റ് ഒക്കെ ഇട്ടുന്ന ആള് പോയി. ആള് പോയിട്ട് അന്നത്തെ ദിവസം ആള് വന്നില്ല. ഡോക്ടറും ഫാമിലിയും ഉച്ച കഴിഞ്ഞ ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും അവര് ഇറങ്ങിയായിരുന്നു. ആ സമയം വരെ വന്നില്ല. അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിക്കുന്നുണ്ട്, ചേട്ടയെ ഒന്ന് വിളിച്ചു നോക്കി, പൂച്ചനും പിടിക്കാൻ പിന്നെ ആരും പിടിച്ച് നാളെ പറയുമ്പോ ഹലോ ഷാജി ആണ്, അതെ ഷാജി നിങ്ങളുടെ വീട്ടിലേക്ക് പൂച്ചയെന്നും പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒരാളെ പൂച്ചേനെ പിടിച്ചിട്ടുണ്ട്. അന്നിട്ട് അന്ന് വന്നില്ല, പിറ്റേ ദിവസം രാവിലെ ആയിട്ടേക്കും ഒരെണ്ണത്തിനെ ചാക്കിൽ കെട്ടിക്കൊണ്ടുവന്നെങ്കില് ഒരെണ്ണത്തിന്റെ ബാസ്കറ്റിലേക്ക് വലിയ ഗബേലി കൊണ്ടുവന്നു. സാജു മോളി കൊണ്ടിട്ടോ പക്ഷെ അവിടെ അല്ല ബാസ്കറ്റില് കണ്ടപ്പോഴും പിന്നെ പെർഷ്യൻകാറ്റ് ആണെന്ന് പറഞ്ഞു. പൂച്ചനെ കണ്ടപ്പോഴും ഡൗട്ട് മോളിൽ ചെന്ന്. അപ്പൊ ഞാനിക്ക് ഇവിടെ പണിയായതുകൊണ്ട് ഞാൻ കയറി ചെന്ന് നോക്കിയില്ല. ഭയങ്കര കരച്ചിലും നിന്ദുക്കൾ കിടന്നുണ്ട്.
നാടൻ പൂച്ചകളായിട്ടല്ല, ഭക്ഷണം കൊടുക്കാനിട്ട് മാവട പോലെ അല്ല, നാടൻ പൂച്ചകളായതുകൊണ്ടല്ല നമുക്ക് ഇവിടെ വളർത്താം. എന്താ സംഭവം എന്ന് പറയട്ടെ, ഇതിങ്ങള് ഭക്ഷണം കഴിക്കാനുള്ള അരച്ചിലോട് കരച്ചില്, എപ്പോഴും കരച്ചില് കരച്ചില്. എനിക്ക് ആ വീട്ടിൽ നിന്നൊക്കെ ഉണ്ട്, അവര് ചിലപ്പോ ഒഴിവാക്കിയതായിരിക്കും, പക്ഷെ ഇതൊക്കെ അവർ പിന്നീട് ഭയങ്കര വിഷമം തോന്നുന്നു. കരച്ചിലോട് ഭയങ്കര, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ, എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പൊ ഇതിപ്പ എന്തുകൊണ്ടെന്നാലും ഇവിടെ ഇഷ്ടപ്പെടുന്നു വെറുതെ എന്നിട്ട്. അപ്പൊ എന്തായാലും അവരെ കാണിച്ചു കൊടുക്കണ്ടോന്നും, എന്നാലും അവരെ കാണിച്ചു തരാട്ടെ. അവരെ നമ്മള് കൊടുത്തു വിട്ടിട്ടൊന്നുമില്ല, അവർ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഞാൻ അവിടുത്തെ കൂട്ടി പുറത്തേക്ക് വിട്ടാലോ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇവിടെ അഴിച്ചു നടക്കാൻ പാടില്ല. ഈ നാടനാകുമ്പോഴത്തേക്ക് അവരെ കൂട്ടിയിട്ട് അവർ ചിലപ്പോ ടെമ്പറാവാൻ സാധ്യതയുണ്ട്. തീറ്റ വെച്ച് കൊടുക്കുമ്പോഴൊക്കെ അവരെ കടിക്കും, അവരെ അഴിച്ചുവിടാൻ ഇവിടെ നടക്കട്ടെ, ഇവിടെ നടക്കട്ടെ. അപ്പൊ അവരിവിടെ അങ്ങോട്ട് പോകുമായിരിക്കും. നമ്മള് പ്രാവിനെ കൊണ്ടുവന്നപ്പോഴത്തേക്കും പ്രാവുകള് പറന്ന് പഴയ വീട്ടിൽ പോയി. ഞാൻ പറഞ്ഞിട്ടില്ല പണ്ട് നേരത്തെ ഒരു എപ്പിസോഡിൽ അതേപോലെ പറഞ്ഞില്ല. എന്നിട്ട് ചമ്മി നാറിട്ട് തിരിച്ചു വന്നു, അവിടെ പോയിട്ട് അവിടെ ഭക്ഷണം കിട്ടാണ്ടായപ്പോ വേറെ താമസക്കാർ വന്നില്ല. അപ്പൊ അവിടെ നിന്ന് അവസാന ചമ്മി പുഴുത്ത് ഇവിടെ വന്നു നാണയില്ലാണ്ട്. അയ്യോ കുമ്പിട്ടിരിക്കണു വന്നിട്ട്, തലേ കുമ്പിട്ട് വർത്താനം പറഞ്ഞിരുന്ന എന്റെ പണി നടക്കൂല. എന്റെ അപ്പം ഉണ്ടാക്കാനുള്ള മാവാണ്. ഈ പാത്രത്തിലെ കുറേശ്ശെ എടുത്തിട്ട് ഒഴിച്ച് ഉണ്ടാക്കാൻ വേണ്ടി പാത്രത്തിൽ നിന്ന് ഒഴിച്ച് ഇതിലേക്ക് വെക്കും. ഈ പാത്രമൊക്കെ നമ്മള് സദ്യ ഒക്കെ വല്ല ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്, അതൊക്കെ തേച്ച് കഴുകി വെക്കും. അവർക്ക് തിരിച്ചു കൊടുക്കൂല, എല്ലാം ഇവിടെ വെച്ച് കൊടുക്കണല്ല. അവര് നമുക്ക് അത് തന്നെ കളയാനുള്ള പാത്രമാണ്, പക്ഷെ കളയാനുള്ള പാത്രമാണ് അത്. പക്ഷെ ഞങ്ങളത് എല്ലാം തേച്ച്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് എപ്പിസോഡിൽ കിടക്കാട്ടോ. ഇങ്ങനത്തെ പാത്രമൊക്കെ നല്ല ഭംഗിയല്ലേ. ആരെങ്കിലും എന്തെങ്കിലും വരുമ്പഴേക്കും ആർക്കെങ്കിലും എന്തെങ്കിലും ഒക്കെ കൊടുത്തൊക്കെ വിടാം. പിന്നെ എനിക്ക് ഇതേപോലെ അൽക്കുലത്ത് പരിപാടികളൊക്കെ ചെയ്യുമ്പോ എടുക്കാം. അൽക്കുലത്ത് പരിപാടി ഞാൻ സമ്മതിച്ചിട്ടാ, അപ്പൊ തന്നെ കേസിൽ തീരുമാനമായി. അപ്പൊ നല്ലതാണ്. ഇനി അപ്പം ഞാൻ കാണിച്ചത് നല്ലതല്ലേ, നല്ല സോഫ്റ്റ് ഇപ്പുറത്താണ്. അടിപൊളി കണ്ട, എന്ത് ഭംഗിയത കണ്ട, നല്ല തളർന്ന് നടക്കണ. അപ്പൊ ണ്ടാക്കട്ടെ, ഞാൻ പോയിട്ട് അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് നമ്മൾ റാണിയെടുത്തു. അപ്പൊ എച്ചു അപ്പൊണ്ടാക്കട്ടെ. ദേശീയ കറി കൂടെ, ദേശീയ കറി ഒന്നല്ലെങ്കിൽ പുട്ടും ഉരുളക്കിഴങ്ങ കറി, അപ്പം ഉരുളക്കിഴങ്ങ് കറി, പിന്നെ ഇടിയപ്പം ഉരുളക്കിഴങ്ങ് കറി. ഇഡലി ഉണ്ടാക്കിയത് സാമ്പാറും ചമ്മന്തി അതിന്റെ കൂടെ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാവും. അത് വേറെ ഒന്നല്ലോ. എന്ന് വെച്ചാൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നം ഇല്ല, ഗ്യാസിന്റേതായിട്ടുള്ള ഒരു പ്രശ്നവും ഇല്ല, എല്ലാം കൂടുതലുള്ളൂ. ആ ഞാൻ ഈനോക്കെ മേടിച്ച് കഴിക്കും, ഈനോക്കെ മേടിച്ച് ഞാൻ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചേക്കുവാ. ഭക്ഷണം കഴിച്ചപ്പോ നടപ്പാ. അപ്പൊ ഡോക്ടർ ഈ ഉരുളക്കിഴങ്ങ് കഴിക്കല് നിർത്താൻ പറയും, പക്ഷെ ഞാൻ എന്ത് നിർത്തിയിട്ട് എന്താ ഇവിടെ ഇതല്ലേ തരുള്ളൂ. അതല്ല, നമ്മള് ചേച്ചി വന്ന് ചേച്ചിനോട് പറഞ്ഞേ, ചേച്ചി ഒരു പ്രാവശ്യം ഉരുളക്കിഴങ്ങ് കറി ഒക്കെ ഉണ്ടാക്കി, ഉരുളക്കിഴങ്ങ് മഞ്ഞ കളറിലെ കറി, എന്നിട്ട് കുരുമുളകൊക്കെ ചതച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതിനൊരു ദിവസം കഴിച്ചപ്പോ ചേച്ചി സൂപ്പർ കറി, അടിപൊളി കറിയാന്ന് പറഞ്ഞു. ചേച്ചി പിന്നെ തീരെ ചേച്ചി ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കണേ ഇവർക്ക് മിണ്ടാൻ പറ്റില്ല. ചേച്ചി ചേച്ചി വന്ന വഴിയിൽ രണ്ടുമൂന്ന് ഉരുളക്കിഴങ്ങ് കഴിക്കാം, കുക്കറിലിട്ടടിക്കാൻ കറി ഉള്ളിമുളകാലും ചേച്ചിയുടെ ആ ഒരു സ്നേഹം കൂടി നമുക്ക് തരണം. വന്നപ്പോ ചേച്ചി ആണല്ലോ, ഇപ്പൊ ഞങ്ങൾക്ക് അമ്മയും ആ ഒരു ഇതില് അടിപൊളിയായിട്ട്. അയ്യോ ചേച്ചിക്ക് പനി പനിയായിട്ട് ചേച്ചി ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് വരാ വന്നില്ല. പിന്നെ തിങ്കളാഴ്ച തൊട്ട് വരാൻ മോളെ പറഞ്ഞ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിളിച്ച് പറഞ്ഞിട്ട് ഫോണിൽ കാറ്റ് മാത്രമേ ഉള്ളൂ, ശബ്ദമൊന്നുമില്ല. അപ്പൊ എന്തായാലും എപ്പിസോഡ് കേൾക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ജോലിയിലേക്ക് പോട്ടെ. ചേട്ടൻ ചേട്ടൻ ജോലിയിലേക്ക് പോകും. ഇതെന്ത് ചായണം? അതെ ചാണാങ്കോര ദേട്ടി അതിന്റെ മേളില് വരെ തെറിച്ചേക്കണ്. ഇവള് കറങ്ങിയ കൊറച്ച് ഡാർക്ക് ആയിട്ടിരിക്കണ്ടാ, കളറില്ല, ആ ബ്ലൂ കളറില്ല. ഇതൊക്കെ റാണിയുടെ ലീലാവിലാസങ്ങളാണിത്. ഷീറ്റ് കടിച്ച് എല്ലാം കടിച്ച് കടിച്ച് കളയുള്ളൂ, തിന്നണില്ല ഭാഗ്യത്തിന്, കടിച്ച് തുപ്പണുള്ളൂ. അതന്നെ അതിന് പറ്റണ അടുത്തല്ല അതിന് സാധിക്കാൻ പറ്റുള്ളൂ.
പറയാൻ പറ്റില്ല, അവിടെ വന്നപ്പോ ചെലപ്പോ പിട മുട്ടിട്ട്. എന്റെ വീട്ടില് കൊറേ പശു ഉണ്ടായിട്ട് ഞാൻ തൊഴുത്തില് കേറുക പോലും ഇല്ല. അതിനൊക്കെ കൂടി തിരിച്ച് ഇപ്പൊ തൊഴുത്തിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല. തിരിച്ചു തൊഴുത്തിക്കല്ലേ, അച്ഛനൊന്നും പശു ഉണ്ടായിരുന്നില്ലേ. അതുകൊണ്ടാണ് ഇന്നിപ്പോ ഞാൻ പിടിച്ചു നിർത്തിയത്. രതിക്ക് പശുവിനെ കറക്കാനൊക്കെ അറിയാം. ഗോ 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 ഗോ. റാണി ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. റാണീനെ ഒന്ന് ഇന്ന് കുളിപ്പിക്കണം. റാണി അപ്പീല് കിടന്ന് വരകിട്ടുണ്ട്. കുളിപ്പിക്കലൊക്കെ രജിയായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ തന്നെ കുളിപ്പിക്കാൻ പോവാ. കുളിക്കാൻ ബ്രഷ് ചെയ്യേണ്ടി വരുന്നു അല്ലേ? ബ്രഷ് ചെയ്തിട്ടാണ് കുളിപ്പിക്കണം. ബ്രഷ് ചെയ്തിട്ട് കുളിപ്പിക്കണം. ബ്രഷ് ചെയ്ത് നോക്കാം. ഞാൻ ബസ്സിലൊക്കെ പാട്ട് പാടില്ല, ഇവിടെ അല്ല നാരദം വരുമ്പല്ലേ. വാ നോക്കട്ടെ. ഓ അങ്ങനല്ലേ, റൗണ്ടിൽ ഇങ്ങനെ കുളിപ്പിച്ചാക്കാം. രോമുണ്ട്. പണ്ടൊക്കെ നമുക്കൊരു മിഠായി കിട്ടൂലായിരുന്നോ ചേട്ടാ? എന്റെ പേരെന്താ മിഠായിയുടെ പേര്? എനിക്കറിയില്ല. ഇപ്പൊ ബോംബെ മിഠായി എന്നൊക്കെയാ പണ്ട് വേറെ വേറെ. ഓക്കെ. സോറി, ഞാനാ വീഡിയോ എടുക്കണ ചേട്ടനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ചേട്ടയുടെ തലയൊക്കെ പോയി കട്ടായി പോയി. സാരല്ലേ, അല്ല ഒന്ന് ചീവി കൊടുക്കവക്ക്. പതുക്കെ പതുക്കെ തൊഴിക്കരുത്. പാവണിയാ നോക്കി അല്ലേ. ചിരി കഴിയുമ്പോ സുന്ദരിയായി. റാണി റാണി ശരപഞ്ചരത്തിലെ വേലിൽ ആദ്യമായിട്ടായിരിക്കും ഒരാള് ഏലസ് പുറകിലിട്ടേക്കുന്നത്. ഇങ്ങനെ കറക്കി 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 മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പുറത്ത് വരുവോ? ചാണകോലെ വൺ സൈഡ് കാണിക്കാൻ പറ്റുള്ളു, അപ്പുറത്തെ സൈഡ് ചാണകം മൈലാഞ്ചി. ഓ സോറി, ഞാനിപ്പോ തട്ടിയിട്ടേനെ. ആടേ മാഗി വന്നു നോക്കി. സോറി, എന്തായാലും കുളിക്കണം. കുളിപ്പിക്കാല്ലേ നമുക്ക്, എന്നിട്ട് കുളിപ്പിച്ചിട്ട് എടുക്കാം.
അപ്പൊ മോട്ടോർ ഓൺ ചെയ്യാൻ പോട്ടാ. ഇവര് ബാബുവിന്റെ ഓട്ടോമാറ്റിക് ഡോർ പോലെ മോട്ടോർ. നമ്മള് കിണറ്റിലെ വെള്ളത്തിന്റെ ആണ് കേട്ടോ, കിണറ്റില്. ഓ, അങ്ങനെയൊന്നും പറയാൻ പറയോ. കണ്ടോ, വാ. ഇത് മര്യാദക്ക് വെള്ളം വന്നോണ്ടിരുന്നതാട്ടോ. ഇപ്പൊ ഇതിനെ ഒന്ന് ജസ്റ്റ് അനക്കി കൊടുക്കണം. മോട്ടറുണ്ടോ? വർക്കാവണില്ല. വെള്ളം ഇവിടെ ചെടി കൊണ്ടുവന്ന ചേട്ടനാട്ടോ. ആ ചേട്ടൻ, ആ ചേട്ടന്റെ കൂട്ടുകാരനെ വീഡിയോ കോൾ വിളിച്ചിട്ട് ദേ ഇവിടെ പാഷാണ ഷാജി കുതിരയെ കുളിപ്പിക്കണുണ്ടോന്ന് പറഞ്ഞിട്ട് വീഡിയോ കോളിൽ വിളിച്ച് കാണിച്ചു കൊടുക്ക. അങ്ങനെ പറ്റില്ലല്ലോ. വീഡിയോ കോൾ വിളിച്ച് ആളെ കാണിച്ചു കൊടുക്കുക. ഈ പുള്ളിക്കാരൻ എന്നെ പറ്റിക്കാൻ വരുവാന്നേ. ആ, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. എന്റെ ചെടിയൊക്കെ കൊണ്ടുവന്ന് തരൂ കേട്ടോ. ചെടി കൊണ്ടുവന്ന് തന്നെ ആളാണ് എന്നെ കാണാനിട്ട് പുറകോശ. ആരാ? ആ, ജയൻ. അപ്പുറം സൈഡിൽ ഇത്തിരി അധികം ഒഴിച്ചു വെച്ചേ. ഇനി ഓഫ് ചെയ്യട്ടെ. ഇനി അവൾക്ക് ഷാമ്പു ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കഴിച്ച് 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 നമുക്ക് നല്ല സ്മെല്ലുണ്ടാവും. ഇതെന്താ ഇതിന്റെ പേര്? ഇതിന്റെ പേരെന്ന് പറയാൻ പാടില്ല. നമ്മളൊരു ഷോപ്പിംഗ് മേടിക്കാം, പക്ഷെ നല്ല സ്മെല്ലാ. പേരിട്ടല്ലേ? ഏയ്, ഇല്ലില്ല. ആനന്ദ് എന്നാ, ആനന്ദ്. അപ്പൊ ആനന്ദ് എന്നാ പേര്? ഇല്ല. കുതിരയുടെ കൂടുന്നില്ല വെച്ചിട്ടേ, വെറ്റായതിന് ശേഷം നമ്മൾ അവിടെ കയറ്റുള്ളൂ. വൈകുന്നേരം കയറ്റുള്ളൂ. എത്ര ഉണങ്ങിയതിന് ശേഷം തിരിച്ചിട്ട് ഇവിടെ തളിച്ചു കൊടുക്കുക.
അപ്പൊ നമ്മൾ റാണിയെ കുളിപ്പിക്കൽ കഴിഞ്ഞപ്പോ ഇതേ ഒരാളെ മാഗിയുടെ ഒരാളെ കൊണ്ടുപോകാനായിട്ട് ഫാമിലി വന്നിട്ടുണ്ട്. പെരുമ്പള്ളി അല്ലേ ആമ്പല്ലൂര്, ആമ്പല്ലൂര് എന്ന് വെച്ചാൽ മുളന്തുരുത്തി. മുളന്തുരുത്തി തൃപ്പൂണത്ര, അതാണ് ഉപജില്ല. കെവിനാണ് വീട്ടിൽ കിടന്ന് വെള്ളം ഉണ്ടാക്കിയിട്ട്. അപ്പൊ എന്തായാലും അവർക്ക് കൊടുക്കാൻ എന്തായാലും നമ്മുടെ ഈ ആളിന് അവിടെ മുളന്തുരുത്തിലാവട്ടെ. ഓക്കെ ഏതാ ഓക്കെ. അപ്പൊ എന്തായാലും അവര് പപ്പീനെ കൊണ്ട് പോയി. ഇനിയിപ്പോ പാലായിൽ നിന്നൊരു ഫാമിലി വരാണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അവര് വന്നു കൂടെ ഞാനൊന്ന് കുളിച്ച് മെനയായിട്ടൊന്ന് മിടുക്കനായിട്ട് വരട്ടെ. എനിക്ക് പുറത്തിട്ട് പോകണമെന്നാണ്, വർക്ക് ഉണ്ട്. അപ്പൊ അവര് വന്നിട്ട് അവർ കണ്ടിട്ട് വേണം എനിക്ക് പോകാനുണ്ട്. അപ്പൊ ഒന്ന് റെഡി ആവട്ടെ കേട്ടോ. ഓക്കെ.